പുതിയ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആള് പുലിയാണ്. അല്പസ്വല്പം രാഷ്ട്രീയമുള്ള മലയാളികൾ ഇപ്പോൾ തമ്മിൽ കണ്ടാൽ പറയുന്നത് ഈ കാര്യമാണ്. പദവി ഏറ്റെടുത്ത് ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ തന്നെ ഇച്ഛാശക്തിയുള്ള തീരുമാനങ്ങളിലൂടെ ഈ ഉത്തർപ്രദേശുകാരൻ തന്റെ സാന്നിധ്യം അറിയിച്ചു കഴിഞ്ഞു. നമ്മുടെ കയറുപിരി ശാസ്ത്രത്തിന്റെ കിഫ്ബിക്കും കണ്ണൂരിലെ കമ്മികളുടെ കുടുംബസ്വത്ത് പോലെ കൊണ്ടു നടക്കുന്ന കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിനും ഗവർണർ നോട്ടീസ് നൽകിയത് കഴിഞ്ഞ ദിവസമാണ്. കിഫ്ബിയിലും കണ്ണൂർ എയർപോർട്ട് അതോറിറ്റിയിലും CAGയുടെ ഓഡിറ്റ് അനുവദിക്കാത്ത സർക്കാർ നിലപാട് ഏറെ പ്രതിഷേധം സൃഷ്ടിച്ചിരുന്നു. രണ്ട് സ്ഥാപനങ്ങളിലും ഓഡിറ്റ് റിപ്പോർട്ട് അനുവദിക്കണം എന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് കത്തും നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് ഗവർണർ ആരിഫ് ഖാൻ പ്രശ്നത്തിൽ ഇടപെട്ടത്. ഇത് സംബന്ധിച്ച നടപടികൾ രാജ്ഭവൻ തുടങ്ങിയതോടെയാണ് ഇരവാദവുമായി പിണറായി രംഗത്ത് വന്നത്. സർക്കാർ നിലപാടിൽ കിഫ്ബിയെ തകർക്കാൻ ആസൂത്രിത ശ്രമം നടക്കുന്നു എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ പുതിയ ഇരവാദം ഉയർത്തിയത്. നാടിൻ്റെ വികസനം നടപ്പാക്കാൻ പുതിയ സാമ്പത്തിക സ്രോതസ് കണ്ടെത്തുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്തത്. കിഫ്ബി വഴിയാണ് ധനസമാഹരണം നടക്കുന്നത്. അതിനെ എങ്ങനെയെങ്കിലും തകർക്കണം എന്നാണ് ചിലരുടെ മനോഭാവം. ആര് വികസനം നടത്തിയാലും നാടിനാണ് ഗുണമെന്ന് ഈ കൂട്ടർ കരുതുന്നില്ല എന്നാണ് പിണറായി വിജയൻ പറയുന്നത്. പാലാ ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ വേദിയിലാണ് മുഖ്യമന്ത്രി പരിവേദനമായി രംഗത്ത് വന്നത്. പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം 2017 ജൂൺ 28 അക്കൗണ്ടുകൾ ഓഡിറ്റ് ചെയ്യാൻ CAGക്ക് അധികാരം ഇല്ലെന്ന് ചൂണ്ടിക്കാട്ടി അന്നത്തെ കിയാൽ MD കത്ത് നൽകിയതോടെയാണ് വിഷയത്തിൽ വിവാദം തുടങ്ങുന്നത്. കിഫ്ബി നടത്തിയ ദുരൂഹമായ മസാല ബോണ്ട് ഇടപാടുകളടക്കമുള്ള കാര്യങ്ങൾ CAG പരിശോധിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ആരോപിച്ചു. അവ പുറത്തു വന്നാൽ പലരുടെയും കൈകൊള്ളും. ആ പേടിയാണ് ഒരു പരിശോധനയും വേണ്ടെന്ന സർക്കാർ നിലപാടിന് പിന്നിലെന്നും ചെന്നിത്തല വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചിരുന്നു. കിഫ്ബിയിൽ CAG ഓഡിറ്റ് നടത്താൻ സംസ്ഥാന സർക്കാർ അനുവദിക്കില്ല എന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ പ്രസ്താവനയ്ക്കെതിരെ ധനമന്ത്രി തോമസ് ഐസക് രംഗത്ത് വന്നിരുന്നു. കിഫ്ബി എല്ലാ നിയമങ്ങളും പാലിച്ചാണ് പ്രവർത്തിക്കുന്നതെന്നും കിഫ്ബിയുടെ എല്ലാ ഓഡിറ്റും CAGക്ക് പരിശോധിക്കാമെന്നും ധനമന്ത്രി വ്യക്തമാക്കിയിരുന്നു. കിഫ്ബിക്കെതിരെ പ്രതിപക്ഷ നേതാവ് നടത്തുന്ന പ്രസ്താവനകൾ അടിസ്ഥാനരഹിതമാണെന്നും കിഫ്ബിയെ തകർക്കാനുള്ള ഗൂഢലക്ഷ്യമാണ് പ്രതിപക്ഷ നേതാവിനെന്നും ധനമന്ത്രി കുറ്റപ്പെടുത്തിയിരുന്നു. കിഫ്ബി പദ്ധതികളുടെ പൂർത്തീകരണത്തിന് ഏകദേശം 50,000 കോടി രൂപയാണ് ആവശ്യം. കിഫ്ബിക്ക് മുന്നിലുള്ള ഭൗതിക സാമൂഹ്യ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്ക് വേണ്ട മൊത്തം തുകയാണിത്. ഇതുവരെ അനുമതി നൽകിയിട്ടുള്ള കിഫ്ബിയുടെ 80% പ്രൊജക്റ്റുകളും നോൺ റവന്യൂ ജനറേറ്റിംഗ് ആണ്. ഇവയിൽ നിന്ന് ലാഭം ഈടാക്കുക ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പാലങ്ങൾ നിർമ്മിക്കുക, റോഡുകൾ വികസിപ്പിക്കുക എന്നിവയാണ് ഇതിൻ്റെ കൂട്ടത്തിൽ വരുന്നവ. അതിനാൽ തന്നെ മസാല ബോണ്ടുകളിൽ നിന്നും പ്രവാസി ചിട്ടികൾ പോലെയുള്ള മാർഗ്ഗങ്ങളിൽ നിന്നും കൂടുതൽ പണം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. സർക്കാർ നികുതി വരുമാനത്തിൻ്റെ 70% ശമ്പളം, പെൻഷൻ എന്നിവയ്ക്കാണ് ഇപ്പോൾ ചിലവഴിക്കുന്നത്. ഇതിനാൽ നികുതി പണത്തിൽ നിന്ന് ഇത്തരം പദ്ധതികളിലേക്ക് കൂടുതൽ പണം എത്തിക്കൽ ബുദ്ധിമുട്ടാണ്. കേരളത്തിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിന് വേണ്ടി ധനസമാഹരണം നടത്താൻ സംസ്ഥാന സർക്കാർ രൂപം കൊടുത്ത ധനകാര്യ സ്ഥാപനമാണ് കിഫ്ബി. സംസ്ഥാന റവന്യൂ ബജറ്റിന് പുറത്തുനിന്ന് ധനസമാഹരണം നടത്തുകയാണ് കിഫ്ബിയുടെ ലക്ഷ്യം. കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ആക്ട് പ്രകാരമാണ് കിഫ്ബിക്ക് രൂപം നൽകിയിരിക്കുന്നത്. കേരള മുഖ്യമന്ത്രി പിണറായി വിജയനാണ് കിഫ്ബിയുടെ നിലവിലെ ചെയർമാൻ. ധനമന്ത്രി തോമസ് ഐസക് കിഫ്ബിയുടെ വൈസ് ചെയർമാൻ സ്ഥാനവും വഹിക്കുന്നു. വെബ്ഡെസ്ക്, തത്മൈ ന്യൂസ്.